വരകൾ ചേരുമ്പോൾ എന്നായിരിക്കും പാഠത്തിൻ്റെ പേര്. ആ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് രേഖീയ ജോഡി എന്ന ഒരാശയവും പിന്നെ മറ്റ് വേറൊരാശയവും കൂടെ രണ്ട് ആശയങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം രേഖീയ ജോഡി എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു വരയുണ്ട്. വരയ്ക്ക് നമ്മൾ രേഖ എന്ന് പറയാറുണ്ട് അല്ലേ? വര അല്ലെങ്കിൽ രേഖ ഉണ്ട്. ഇപ്പോൾ രേഖയിൽ നിന്ന് ഞാൻ വേറൊരു രേഖ വരയ്ക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു വര വരയ്ക്കുകയാണ്. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചു. വരച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ ഒരു കോണുണ്ടായി. അതായത് ഒരു കോണുണ്ടായി എന്നല്ലോ, ഒരു കോണാണ്. ഇവിടെ മാത്രമേ കോണുണ്ടായിട്ടുള്ളോ? ഇപ്പുറത്തും ഒരു കോണുണ്ടായിട്ടുണ്ട്, ഇവിടെയും ഒരു കോണുണ്ടായിട്ടുണ്ട്. എത്ര കോണുകൾ ഉണ്ടായി? രണ്ട് കോണുകൾ ഉണ്ടായി. ഒന്ന് ഇങ്ങനെയൊരു കോണും മറ്റൊന്ന് ഇങ്ങനെയൊരു കോണും ഉണ്ടായിട്ടുണ്ട്. രണ്ട് കോണുകളാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായത് കോണുകൾ? നേരത്തെ ഈ വര മാത്രം ആയി നമുക്ക് കോണുണ്ടായിരുന്നില്ല. ആ വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചപ്പോഴാണ് രണ്ട് കോണുണ്ടായത് അല്ലേ? ഇങ്ങനെ ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കുമ്പോഴുണ്ടാകുന്ന രണ്ട് കോണുകൾ നമുക്ക് ചേർത്ത് പറയാം. രണ്ടെണ്ണത്തിനെ ചേർത്ത് പറയുമ്പോൾ നമ്മൾ ജോഡി എന്നാണല്ലോ പറയുക. ചെരുപ്പ് ജോഡിയാണല്ലോ അല്ലേ? അപ്പം രണ്ടെണ്ണത്തിന് ചേർത്ത് കമ്മൽ ജോഡിയാണല്ലോ. ഒറ്റ കമ്മലിട്ട് നടത്തുന്ന ആളുകളൊന്നുമില്ല അല്ലേ? സാധാരണ പെൺകുട്ടികളാണ് ചെയ്യാറ്. അപ്പോൾ ജോഡി, എന്തിൻ്റെ ജോഡി? കോണുകളുടെ ജോഡി. എപ്പോഴുണ്ടാകുന്ന കോണുകളാണ്? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര പോകുമ്പോഴുണ്ടാകുന്ന രണ്ട് കോണുകളുടെ ജോഡിയെ നമ്മളൊരു പേര് പറയും. എന്താ പേര് പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണെന്ന് ഊഹിച്ചെടുത്താൽ മതി. ഒരു രേഖയിൽ നിന്ന് മറ്റൊരു രേഖ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി കോണുകൾ, ഈ രണ്ട് കോണിനെ കൂടി ചേർത്താണ് അതിനാണ് ജോഡി എന്ന് പറയുന്നത്. ഈ ജോഡി കോണുകളെ പറയുന്നതിനാണ് രേഖീയ ജോഡി. രേഖീയ ജോഡി എങ്ങനെയാണ്? അപ്പം എന്താണ് രേഖീയ ജോഡി? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കുമ്പോഴുണ്ടാകുന്ന രണ്ട് കോണുകളെ ആണ് നമ്മൾ രേഖീയ ജോഡി എന്ന് പറയുന്നത്. ഈ രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും ഒരേപോലെയാണ് രേഖീയ ജോഡി വരയ്ക്കുക. ഇപ്പം ഞാനൊരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ആൾ ഇങ്ങനെയാണ് വരച്ചത്, വേറെ ആൾ ഇങ്ങനെയാണ് വരച്ചത്. ഒരു രേഖീയ ജോഡിയാണല്ലോ. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര പോയപ്പോൾ ഒരു കോണുകളുടെ മറ്റൊരു കോണി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും രേഖീയ ജോഡി തന്നെയാണ്. അപ്പോൾ ഇതിലെ കോണുകളുടെ അതേ അളവ്, ഈ ഒന്നാമത്തെ കോണിൻ്റെ അതേ അളവാണോ രണ്ടാമത്തെ ചിത്രത്തിൽ ഒന്നാമത്തെ കോണിൻ്റെ അളവ് അല്ല, കണ്ടാലറിയാം. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലതാണ്. അപ്പോൾ പിന്നെ എന്താണ് രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവിൻ്റെ പ്രത്യേകത? ആ രണ്ട് കോണുകളുടെയും കൂടി അളവിനാണ് പ്രത്യേകത ഉള്ളത്. ഓരോ കോണിൻ്റെ അളവിൻ്റെ പ്രത്യേകത അല്ല, രേഖീയ ജോഡിയിലെ രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ എപ്പോഴും 180 ഡിഗ്രിയാണ് കിട്ടുക. ഒരു രേഖീയ ജോഡിയിലെ രണ്ട് കോണുകളുടെയും അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അത് പ്രധാനമായിട്ടും പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ രേഖീയ ജോഡി എന്താണ്, അതിൻ്റെ അളവ് എന്താണ്? എന്താണ് രേഖീയ ജോഡി? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളെ അല്ലെങ്കിൽ ഒരു ജോഡി കോണുകളെയാണ് രേഖീയ ജോഡി എന്ന് പറയുന്നത്. അവയുടെ അളവ് എന്തായിരിക്കും എന്ന് പറഞ്ഞത്? 180 ഡിഗ്രി ആയിരിക്കും. ഇനി രേഖീയ ജോഡികളെ തിരിച്ചറിയാൻ ഒരു എളുപ്പമുണ്ട്, ഒരു ടെക്നിക് ഉണ്ട്. എന്താണെന്നറിയാം? നോക്കാം. ഈ ഉപകരണമുണ്ടോ? ഇത് ഇംഗ്ലീഷിലെ ഏത് അക്ഷരം പോലെയാണുള്ളത്? ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളാണ് ഉള്ളത്. ഇത് ഏത് അക്ഷരം പോലെയുണ്ട്? എന്താണ്? ടി. യെസ്, ടി എന്ന അക്ഷരം പോലെയാണല്ലോ. ഈ ടി എന്ന അക്ഷരത്തെ ഞാനിതാ ഒന്ന് മാറ്റും, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മാറ്റും. ഞാൻ മാറ്റിക്കൂടെ? ടി എന്ന് പറയണ്ട, ഇങ്ങനെയാവാം. അതിൻ്റെ രൂപം ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, ഇങ്ങനെ തന്നെയാവാം, ഇങ്ങനെ കുത്തനെയാവാം, ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, എങ്ങനെയൊക്കെ ആവാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇത് വൈ എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെ ഇങ്ങനെയൊക്കെയാക്കി വൈനോ, അല്ലെങ്കിൽ ഇങ്ങനെയാക്കി വൈനോ ഒക്കെ പറയാനൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പം നമ്മൾ ടി എന്ന അക്ഷരത്തെയാണ് ഇപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ചെയ്തത്. ഈ ടി എന്ന അക്ഷരത്തിലുള്ള കോണുകളെയാണ് നമ്മൾ രേഖീയ ജോഡി എന്ന് പറയുന്നത്. ഈ ടി നമുക്കൊന്ന് വരയ്ക്കാം. നമുക്ക് ഒരു വരയിൽ നിന്ന് മറ്റൊരു വര പോയി. അപ്പം അതിൻ്റെ മറുവശത്ത് ഇതാ, ഈ വശത്തും ഈ വശത്തുള്ള രണ്ട് കോണുകൾ എന്താണ്? രേഖീയ ജോഡിയാണ്. അപ്പം ടി എന്ന അക്ഷരത്തെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാമോ ഉണ്ടോ? ഇതൊക്കെ രേഖീയ ജോഡി തന്നെയാണ് കേട്ടോ. ഉണ്ടോ? ഇത് തിരിച്ച് ഇങ്ങനെ രേഖീയ ജോഡിയാണ്, ഈ രണ്ട് കോണുകൾ രേഖീയ ജോഡിയാണ്. ഇപ്പം അങ്ങോട്ടാക്കിയാൽ
ഈ കോണം രേഖീയ ജോഡിയാണ്. ഇങ്ങോട്ടാണ് വരുന്നത്. ഈ കോണം രേഖീയ ജോഡിയാണ്. ചെറുചക്ക വര കണ്ടോ, ഈ രണ്ട് കോണങ്ങൾ രേഖീയ ജോഡിയാണ്. അപ്പോൾ രേഖീയ ജോഡി ഇഷ്ടം പോലെ കാണാം. അപ്പൊ നമുക്ക് ഓർമ്മിക്കുക, ടി എന്ന ഒരു ഉപകരണത്തെ, അക്ഷരത്തെ ഒരു ഉപകരണത്തെ, ടി പോലുള്ള ഒരു ഉപകരണത്തെ നമ്മളിങ്ങനെ ചരിച്ചു തിരിച്ചു നമുക്ക് നോക്കിയാൽ ദാ ഇവിടെ ഇവിടെ രണ്ടു വശത്തുള്ള കോണുകൾ രേഖീയ ജോഡിയ രേഖീയ ജോഡിയാണ്. ഈ കോണും ഈ കോണും രേഖീയ ജോഡിയാണ്. ഇവിടെയുള്ള കോണും ഇവിടെയുള്ള കോണും രേഖീയ ജോഡിയാണ്. ഇങ്ങനെ വെച്ചാൽ ഇവിടെയുള്ള കോണും ഇവിടെയുള്ള കോണും രേഖീയ ജോഡിയാണ്. അപ്പോൾ ടി എന്ന അക്ഷരം എങ്ങനെ ഓർക്കുക, രേഖീയ ജോഡി കണ്ടെത്താൻ നമ്മൾ ടി എന്ന അക്ഷരത്തെ എങ്ങനെയൊക്കെ തിരിച്ച് തിരിച്ച് മറിച്ച് വയ്ക്കാമോ അതൊക്കെ അവിടെയുള്ള രണ്ട് കോണുകൾ രേഖീയ ജോഡിയാണെന്ന് ഓർത്തിരിക്കുക. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ അതിൻ്റെ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ കോണുകളെ പറഞ്ഞ പേരാണ് രേഖീയ ജോഡി. രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. രേഖീയ ജോഡി കണ്ടെത്താനുള്ള മാർഗം ടി എന്ന അക്ഷരം ഓർക്കുക. അവ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചു വന്നാലും അതൊക്കെ എന്താണ് അവിടെ അപ്പുറത്തുള്ള കോണുകൾ എന്താണ് രേഖീയ ജോഡിയാണ്.